ഹലോ, വെൽക്കം ബാക്ക്. ഇഫ്താർ ടൈമിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് സ്നാക്കാണ് ഇന്ന് നോക്കുന്നത്. സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 4 eggs എടുത്തിട്ടുള്ളത്. 4 eggs നമുക്ക് ബൗളിലോട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ. പിന്നെ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയിലം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കാനായിട്ട് മൈദയും കടലമാവും ഈക്വൽ എമൗണ്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ മൈദ എടുക്കുന്നത് അത്ര തന്നെ കടലമാവ് എടുക്കുക. ഞാനിവിടെ ഒരു 1.5 cups മൈദയും 1.5 cups കടലമാവും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിനൊന്ന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും പിന്നെ നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബാറ്ററിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1 hour മുന്നെങ്കിലും ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ കായ ബജിക്കൊക്കെ ബാറ്റർ റെഡിയാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഈ സ്നാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇഫ്താർ ടൈമിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ ബാറ്റർ ഇതുപോലെ ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ടൈം ഉണ്ടെങ്കിൽ ബാറ്റർ 1 hour ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അല്ലെങ്കിൽ സ്നാക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈങ് പാനിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 batches ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 vessels നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞിട്ടണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മാറ്റി വെക്കുക. 3 batches ഞാൻ എഗ്ഗ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമ്മുടെ ഈ എഗ്ഗ് പീസാക്കി എടുത്തത് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എഗ്ഗ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. എന്നിട്ട് എഗ്ഗൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എഗ്ഗൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി എഗ്ഗൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എഗ്ഗ് ആയതുകൊണ്ട് തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് തന്നെ പൊന്തിയിട്ട് വരും. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ എഗ്ഗ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇഫ്താർ സ്നാക്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.